വ്യാജ പുരാവസ്തുക്കൾ കാട്ടി പണം തട്ടിയ മോൻസൺ മാവുങ്കലിന്റെ കഥ കൺമുന്നിൽ നിന്ന് മാഞ്ഞിട്ടില്ല. കള്ളങ്ങൾക്കുമേൽ കള്ളങ്ങൾ അടുക്കി മോൻസൺ ഉണ്ടാക്കിയ ഇമേജിൽ വഞ്ചിതരായവർ നിരവധിയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ പ്രമുഖരുടെ നീണ്ട നിര മോൻസന്റെ ഇരയായി. യേശുവിനെ ഒറ്റുകൊടുത്തപ്പോൾ യൂദാസിന് ലഭിച്ച വെള്ളിക്കാശ്, യേശുവിന്റെ മുഖം തുളച്ച തൂവാലയിലെ നൂലുകൊണ്ടുണ്ടാക്കിയ മാല, യേശു വെള്ളം വീഞ്ഞാക്കിയ കൽഭരണി, മോശയുടെ അംശവടി, ടിപ്പുവിന്റെ സിംഹാസനം തുടങ്ങി മോൺസന്റെ വീട്ടിലുണ്ടായിരുന്ന വസ്തുവകകളുടെ ലിസ്റ്റ് കേട്ട് ജനം ചിരിച്ചു. എന്നാൽ തട്ടിപ്പ് കഥകൾ പുറത്തറിഞ്ഞ ശേഷം മാത്രമാണ് ആളുകൾ ചിരിച്ചത് എന്ന് മാത്രം. വർഷങ്ങളോളം വെറും നാക്കും അതിൽ നിന്നൊഴുകുന്ന വാക്കും കൊണ്ട് മോൺസൺ മാവുങ്കൽ ടിപ്പുവിന്റെ സിംഹാസനത്തിലിരുന്ന് ആളുകളെ പറ്റിച്ചു. അക്കഥകളൊന്നും ആരും മറന്നിട്ടില്ല താനും. എന്നിട്ടും തൃശൂരിൽ ഒരു പ്രവീൺ റാണ പിറന്നു. മോൺസൺ 2.0 എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന മറ്റൊരു തട്ടിപ്പ് വീരൻ. നമ്മൾ ഒരാളെപ്പോലും പറ്റിക്കരുത്, ഒരാളെപ്പോലും ചതിക്കരുത്, ഒരാളെപ്പോലും വഞ്ചിക്കരുത്. ഞാൻ ഒരാളെ പറ്റിച്ചിട്ടില്ല, ഞാൻ ഒരാളെ ചതിച്ചിട്ടില്ല, ഞാൻ ഒരാളെ വഞ്ചിച്ചിട്ടില്ല. സോ ഞാൻ എന്തിനു പേടിക്കണം? 48% പലിശ വാഗ്ദാനം ചെയ്താണ് പ്രവീൺ റാണ പലരിൽ നിന്നായി പണം തട്ടിയത്. 100 കോടിയാണോ 150 കോടിയാണോ ഇയാൾ തട്ടിയെടുത്തത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. കാരണം പരാതി നൽകാൻ പലരും മടിക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് ഇത്തരം തട്ടിപ്പുകാർ സാധ്യതയായി കാണുന്നതും. തൃശൂർ കുന്നത്തങ്ങാടി സ്വദേശി പ്രവീൺ കെ പി പ്രവീൺ റാണയായത് എങ്ങനെ? കെ പി പ്രവീൺ എന്ന പ്രവീൺ റാണ നാട്ടുകാരെ പറ്റിച്ചത് ഈ ഓഫീസിലിരുന്നാണ്. ഈ ഓഫീസിന് മുമ്പിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ കോച്ചാണ്, നിങ്ങൾ എൻ്റെ ടീമിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും. ഈ വാഗ്ദാനം കേട്ടാണ് 100 കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപമായി നൽകിയത്. 37-കാരനായ തൃശ്ശൂരുകാരൻ പ്രവീൺ റാണ സത്യത്തിൽ നിക്ഷേപകർക്ക് ഒരു അവതാരമായിരുന്നു. പണം ഇരട്ടിപ്പെന്ന മായാലോകത്തേക്ക് നിക്ഷേപകരുടെ സ്വപ്നങ്ങളെ കൈയാട്ടി വിളിച്ചവൻ. തൃശൂർ ആദംബസാർ വ്യാപാര സമുച്ചയത്തിലെ ഒറ്റമുറിയിൽ 7 വർഷങ്ങൾക്ക് മുൻപായിരുന്നു പ്രവീൺ സേഫ് ആൻഡ് സ്ട്രോങ് എന്ന കൺസൾട്ടൻസി സ്ഥാപനം തുടങ്ങിയത്. പുതിയ കെട്ടിടങ്ങളിൽ അഗ്നിപ്രതിരോധ സാധനങ്ങൾ എങ്ങനെ സ്ഥാപിക്കണം, ഇക്കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സ്ഥാപനം. കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമെല്ലാം പ്രവീൺ റാണ തന്നെ. 32% പലിശ വാഗ്ദാനം ചെയ്തായിരുന്നു തുടക്കം. പിന്നീടത് 48% ഉയർത്തി. നിയമാനുസൃതവും അല്ലാത്തതുമായി കോടിക്കണക്കിന് രൂപ നിക്ഷേപമായി പ്രവീണിന്റെ കൈകളിലേക്ക്. അങ്ങനെ തട്ടിപ്പിന്റെ റാണാ സാമ്രാജ്യം പിറന്നു. പട്ടയാണോ നമ്മൾ നിൽക്കുന്നത്, അത് തീരുമാനിക്കുന്നത് എവരിതിങ് ഡിപ്പെൻസ് എലിജിബിലിറ്റിയാണ്. നിങ്ങളുടെ യോഗ്യതയാണ് നിങ്ങൾ എവിടെയാണ് എന്ന് തീരുമാനിക്കുന്നത്. ഈ യോഗ്യത തീരുമാനിക്കുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എഡ്യൂക്കേഷൻ അക്കാഡമിക് എഡ്യൂക്കേഷൻ മാത്രമല്ല. ഇതാണ് ഇതിൻ്റെ നുണ പറയാൻ മടിയില്ല. ആളുകളെ വാചകമടിച്ച് വീഴ്ത്തും. കെട്ടിലും മട്ടിലും വെള്ളിത്തിരയിലെ ഡോൺ. നിക്ഷേപ തട്ടിപ്പ് വീരൻ പ്രവീൺ റാണയെ ചുരുക്കം വാക്കുകളിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം. തൃശൂരിലെ സാധാരണ ഗ്രാമമാണ് അരിമ്പൂർ. തേപ്പ് പണിക്കാരനായ കൈപ്പുള്ളി പുഷ്കരന്റെ മകനാണ് പ്രവീൺ. പേരിനൊപ്പമുള്ള റാണ എങ്ങനെ വന്നു? നാട്ടുകാരോട് ചോദിച്ചു, വീട്ടുകാരോട് ചോദിച്ചു, ആർക്കും അറിയില്ല റാണയുടെ പിറവി. അരിമ്പൂർ ഗവൺമെന്റ് സ്കൂളിൽ 10-ാം ക്ലാസ് വരെ പഠിച്ച കെ പി പ്രവീണിനെ സഹപാഠികൾക്കറിയാം. പിന്നെ പഠിച്ചിട്ടുണ്ടോ എന്ന് ആർക്കും അറിയില്ല. ചിലരോട് എഞ്ചിനീയറിംഗ് പഠിച്ചെന്ന് പറയും, മറ്റു ചിലരോട് ഡിഗ്രി വരെ പഠിച്ചെന്ന് പറയും. ആളും തരവും നോക്കിയാകും പഠന നിലവാരം. മൊബൈൽ കടയിലെ പണിക്കാരനായിരുന്നു. ഫോൺ റീചാർജ് ചെയ്ത് നൽകലായിരുന്നു പണി. എന്നാൽ കട ഉടമയുമായി ഒന്നും രണ്ടും പറഞ്ഞ് തെറ്റി, പുറത്താക്കി. പിന്നെ കടം വാങ്ങി മൊബൈൽ റീചാർജിംഗ് കട സ്വയമേ തുടങ്ങി. അതും അതിവേഗം അവസാനിപ്പിച്ചു.
ശേഷം സിനിമാ സ്റ്റൈലിൽ മുംബൈയിലേക്ക് വണ്ടി കയറി ചെറിയ ജോലികൾ ചെയ്ത് അവിടെ ജീവിച്ചു. നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഷെയർ ട്രേഡിംഗ് പരിപാടി ആരംഭിച്ചു. ഇതിൽ നിന്നാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് തിരിയുന്നത്. നാട്ടിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗുകൾ ഒന്നിനു പുറകെ ഒന്നായി രംഗപ്രവേശനം ചെയ്ത സമയം പല പേരുകളിൽ പ്രവർത്തിച്ചിരുന്ന ചെയിൻ മാർക്കറ്റിംഗിൽ കണ്ണിയായി പ്രവീൺ പ്രവർത്തിച്ചു. ഈ മേഖലയിലെ നിക്ഷേപത്തെക്കുറിച്ച് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി. ഒടുവിൽ സ്വന്തമായി ഒരു കമ്പനി തുടങ്ങാൻ പ്രവീൺ തീരുമാനിച്ചു. ഒപ്പം ജോലി ചെയ്തിരുന്നവരെ പങ്കാളികളാക്കി ബിസിനസ് തുടങ്ങി. അക്കൂടെ സ്വന്തം പേരെന്ന് പരിഷ്കരിച്ചു. കെ പി പ്രവീൺ അങ്ങനെ പ്രവീൺ റാണയായി. പേരിന് മുമ്പിൽ ഡോക്ടർ എന്നെഴുതി തുടങ്ങി. വ്യാജ ഡോക്ടറേറ്റ് സംഘടിപ്പിച്ചോ ഇല്ലയോ എന്ന് പോലും പോലീസിന് വ്യക്തമല്ല. അങ്ങനെ ഡോക്ടർ പ്രവീൺ റാണയും സേഫ് ആൻഡ് സ്ട്രോങ്ങും വളർന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു കടലാസ് കമ്പനി. വലിയ മൂലധനമുള്ള സ്ഥാപനമാണെന്ന് വരുത്തി ആദ്യം ഫ്രാഞ്ചൈസി നൽകി തുടങ്ങി. എന്തെങ്കിലും ഓഫീസോ മറ്റു സൗകര്യങ്ങളോ ഒന്നും ഫ്രാഞ്ചൈസിക്ക് വേണ്ട. പേരിനൊരു ഫ്രാഞ്ചൈസി അത്രമാത്രം. പക്ഷേ ചുരുങ്ങിയത് 500,000 രൂപ നൽകണം. പ്രതിമാസം 48% വരെ ലാഭം. ആദ്യഘട്ടത്തിൽ ആളുകൾ പണം നിക്ഷേപിച്ചു. നിക്ഷേപകരെ കണ്ടെത്താൻ ജീവനക്കാരെ നിയോഗിച്ചു. നിക്ഷേപങ്ങൾ മഹാരാഷ്ട്രയിലെ പബ്ബിലും ഡാൻസ് ബാറുകളിലും ഇറക്കി വൻ ലാഭം കൊയ്യുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. വ്യാജ വാഗ്ദാനങ്ങളുടെ വലിയൊരു മല. ആദ്യം പണം മുടക്കിയ നിക്ഷേപകർക്ക് പക്ഷേ ലാഭം കിട്ടി. ഇവർ നൽകിയ പ്രചാരണത്തിൽ ആളുകൾ ആകർഷിക്കപ്പെട്ടു. പ്രവീൺ വളർന്നു, ഒപ്പം റാണയുടെ സാമ്രാജ്യവും. 2017-22 മധ്യേ നിക്ഷേപങ്ങൾ ഒഴുകി. സാധാരണക്കാരുടേത് മുതൽ വലിയ ബിസിനസ്സുകാരുടെ വരെ നിക്ഷേപങ്ങൾ റാണയ്ക്ക് കിട്ടി. നിക്ഷേപത്തുക വീതം വെച്ച് നൽകി മുന്നോട്ട് പോയി. പുതിയ നിക്ഷേപങ്ങൾ കിട്ടിയാൽ മാത്രം തുടരാൻ കഴിയുന്ന വ്യാജ ബിസിനസ്. നാട്ടുകാരുടെ പണം ഒഴുകിയെത്തിയതോടെ പ്രവീൺ റാണയുടെ മട്ടും ഭാവവും എല്ലാം മാറി. 4-5 അംഗരക്ഷകർ എല്ലായ്പ്പോഴും അകമ്പടി. ആഡംബര വാഹനങ്ങൾ. സ്വന്തം വണ്ടിക്ക് 1 നമ്പർ രജിസ്ട്രേഷൻ കിട്ടാൻ പ്രമുഖ വ്യവസായികളോടൊപ്പം മത്സരിച്ചു എന്ന വാർത്തകൾ. നവമാധ്യമങ്ങളെ ഉപയോഗിച്ച് പ്രവീൺ റാണ സ്വയം താരമായി. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ബാലനാടകങ്ങളിൽ നടനായിരുന്നു. അഭിനയമോഹം കൂടുതലായിരുന്നു പ്രവീണിന്. നാട്ടുകാർക്ക് മുന്നിലും പിന്നീട് സമർത്ഥമായി അഭിനയിച്ചു. സാമർത്ഥ്യം കൊണ്ട് ആളുകളുടെ വിശ്വാസം നേടിയെടുത്തു. ലക്ഷങ്ങളും കോടികളും ആളുകൾ നിക്ഷേപമായി നൽകുകയും ചെയ്തു. 300 കോടി രൂപ വരെ നിക്ഷേപമായി റാണയ്ക്ക് കിട്ടിയെന്നാണ് സൂചനകൾ. കള്ളപ്പണം തൊട്ട് സാധാരണക്കാരുടെ വേതനപ്പണം വരെ നിക്ഷേപമായെത്തി. എന്നാൽ കോവിഡ് കാലത്ത് പണവുമായി എത്തുന്നവർ കുറഞ്ഞു. ആളുകളിൽ നിന്ന് പണം കിട്ടാതായതോടെ നിക്ഷേപകർക്ക് തിരിച്ചു നൽകിയിരുന്ന ലാഭവും നൽകാൻ കഴിയാതെയായി. നിക്ഷേപകർ ബഹളമുണ്ടാക്കി. ആദ്യം ഭീഷണി. പൊറുതിമുട്ടിയപ്പോൾ അവർ പോലീസിനെ സമീപിച്ചു. ടോട്ടലി ഞാൻ 800,000 രൂപയാണ് ഇട്ടിട്ടുള്ളത്. എൻ്റെ പേരിലല്ല, വൈഫിൻ്റെ അമ്മയുടെയും പേരിലാണ് ഇട്ടിട്ടുള്ളത്. പരാതി കൊടുത്തിട്ടുള്ളത് പൈസ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. കൊറോണ വന്നത് തൊട്ട് നമുക്ക് ഇഷ്യൂസാണ്, കിട്ടിയിരുന്നില്ല. പിന്നെ ഇവർക്ക് തോന്നണ രീതിയിലാണ് ഒരു പൈസ തന്നിരുന്നത്. ഞാൻ കഴിഞ്ഞ ഡിസംബർ, അതായത് 2022 ഡിസംബറിൽ അത് വിഡ്രോവൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഓക്കെ പറഞ്ഞു. ജനുവരിയിൽ കിട്ടുമെന്ന് പറഞ്ഞു, ഫെബ്രുവരിയിൽ കിട്ടുമെന്ന് പറഞ്ഞു, മാർച്ചിൽ കിട്ടുമെന്ന് പറഞ്ഞു. ഏപ്രിലെ ഇഷ്യൂസ് ഉണ്ടാക്കിയപ്പോൾ എന്നെ അത് ബോണ്ട് വാങ്ങിച്ചിട്ട് ഒരു ഒറിജിനൽ റിസീവ് എന്ന് പറഞ്ഞ് ബോണ്ട് വാങ്ങി. എന്നിട്ട് വീണ്ടും 2 മാസമായിട്ട് കളിപ്പിച്ചു. ലാസ്റ്റ് ഓഗസ്റ്റ് 20 ഒരു മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു, December 31 നമ്മൾ ഈ പൈസ സെറ്റിൽ ചെയ്യും, അല്ലെങ്കിൽ പ്രവീണിൻ്റെ തലയ്ക്ക് മുകളിൽ കഴുത്തിന് മുകളിൽ തലയില്ല എന്ന് പറഞ്ഞു. അതിന് മുന്നേ December 31 December 27 ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ഇവൻ പറഞ്ഞ് വീണ്ടും എനിക്ക് കുറച്ച് ടൈം വേണം, വീണ്ടും 9-12 മാസം ടൈം വേണമെന്ന് പറഞ്ഞു. ഇത്രയും ദിവസങ്ങളായിട്ട്, അതായത് 6 മാസത്തോളം ഞങ്ങൾ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ട് പൈസ കിട്ടിയിട്ടില്ല. വീണ്ടും 9 മാസം പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് ലാസ്റ്റ് ഇവൻ പറഞ്ഞ് ഞങ്ങൾ തീരുമാനത്തിലെത്തി 10 ചെക്ക് തരാമെന്ന്. 31 മുന്നേ പൈസ തരാമെന്ന് പറഞ്ഞവൻ കഴുത്തിന് മുകളിൽ തലയില്ല എന്ന് പറഞ്ഞവൻ പിന്നെ അവൻ ജീവിച്ചിരിപ്പില്ല ഞങ്ങളുടെ ഇതിൽ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തത്. തൃശൂർ വെസ്റ്റ് പോലീസാണ് ആദ്യം കേസെടുത്തത്. 1 വർഷം മുമ്പ് ധനകാര്യ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് ഉണ്ടെന്ന് കാട്ടി ആ കേസിൽ നിന്ന് പ്രവീൺ ഊരിപ്പോയി. മുൻകൂർ ജാമ്യവും തരപ്പെടുത്തി. പക്ഷേ നിക്ഷേപകർ അടങ്ങിയില്ല. പ്രത്യേകിച്ച് വിയർപ്പൊഴുക്കിയ പണം നിക്ഷേപിച്ചവർ. അവരെല്ലാം കൂട്ടമായി പോലീസ് സ്റ്റേഷനിലെത്തി. പരാതികളെല്ലാം വെവ്വേറെ കേസുകളായി രജിസ്റ്റർ ചെയ്തു.
തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായി അങ്കിത് അശോക് ചുമതലയേറ്റ സമയം നിക്ഷേപകർ കമ്മീഷണറെ കണ്ട് തട്ടിപ്പിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തി. ജൂലൈ മുതൽ ഇതുവരെ പൈസ തരേണ്ടായില്ല. അപ്പോൾ അതിനെ തുടർന്ന് നമ്മൾ ഇവരുടെ ഓഫീസുമായിട്ട് തന്നെ ബന്ധപ്പെട്ടു. അപ്പോൾ മാർച്ച് ഓഗസ്റ്റിൽ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. കമ്പനിക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓഗസ്റ്റിലെ മീറ്റിംഗിന് ചെന്ന സമയത്ത് നമ്മളടുത്ത് പറഞ്ഞത് നിങ്ങളെല്ലാവരും പോയിട്ട് ഈ അഗ്രിമെൻറ്റ് നിങ്ങൾ വിഡ്രോ ചെയ്യൂ, വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി കൊടുക്കും. എഴുതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസംബർ 1 മുതൽ പണം തിരിച്ച് നൽകും. ഞങ്ങൾ നൽകിയിട്ടുള്ള അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൻ്റെ ഇൻട്രസ്റ്റോ വേറെ സാധനങ്ങളോ ഒന്നും വേണ്ട, ഇട്ട പണം തിരിച്ചു തന്നാൽ മതി, കാരണം ഞങ്ങൾ ബാധ്യതകൾ ഒഴിവാക്കാമല്ലോ എന്നതാണ് ഉദ്ദേശിച്ചത്. ഡിസംബറിൽ ഈ പണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. 27-ാം തീയതി അദ്ദേഹം വീണ്ടും ഒരു മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിങ്ങിൽ ചെന്ന സമയത്താണ് അവിടെ ആകെ ആളുകളെ, ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകൾ ഇതേ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ 10-ാം തീയതി ജനുവരി 10-ാം തീയതി ചെക്ക് തരാമെന്ന് അന്തിക്കാട് സബ് ഇൻസ്പെക്ടറുടെ പ്രസൻസിലാണ് ഈ കാര്യം സമ്മതിക്കുകയുണ്ടായത്. അദ്ദേഹം കൂടി സ്റ്റേജിൽ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. 10-ാം തീയതി ചെക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് 29-ാം തീയതി ഇദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് ഞങ്ങൾക്ക് വരുന്നത്. ഇദ്ദേഹം ഈ സേഫ് ആൻഡ് സ്ട്രോങ് സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഫ്രാഞ്ചൈസി മുഖേന കിട്ടുന്ന കൊള്ളലാഭം എന്ന കുമ്പളക്കാട്ടിയാണ് നിക്ഷേപകരെ റാണ വലയിലാക്കിയത്. ബംഗളൂരുവിലെ പബ്ബ് മുതൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ വരെ വ്യാപിച്ചു കിടക്കുന്ന സാമ്രാജ്യം തനിക്കുണ്ടെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ചു. വാടകയ്ക്കെടുത്ത സ്ഥാപനങ്ങൾ സ്വന്തമാണെന്ന് അവകാശപ്പെട്ടു. ആളുകൾ പറ്റിക്കപ്പെട്ടതിൽ തെല്ലുമില്ല അത്ഭുതം. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥൻ രാജൻ ജോസഫ് വിരമിച്ച ശേഷം കിട്ടിയ ആനുകൂല്യത്തിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് റാണയുടെ കറക്കു കമ്പനിയിലിട്ടത്. 10 ലക്ഷം നിക്ഷേപിച്ചാൽ പ്രതിമാസം പലിശയായി 30,000 രൂപ. ഇതായിരുന്നു ഓഫർ. പണം നൽകി 10 മാസത്തോളം 30,000 രൂപ വീതം കിട്ടുകയും ചെയ്തു. പിന്നെ നയാ പൈസ കിട്ടിയില്ല. ഓഫീസിൽ ചെന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ പണം കിട്ടുമെന്ന് ധരിപ്പിച്ചു. ജോസഫിന്റെ ബാങ്ക് വായ്പാ തിരിച്ചടവ് മുടങ്ങി. വീട് ജപ്തി ഭീഷണിയിലും. ഓഫീസിൽ പോയാലും അവരെ റിസപ്ഷനിൽ ഹോൾഡ് ചെയ്യും. പിന്നെ ആളുടെ ബോഡി ഗാർഡ്സും കാര്യങ്ങളും പുറത്തുണ്ടാവും. അവർ നമുക്ക് അതിനുള്ളൊരു അവസരം തരാറില്ല, നമുക്ക് മീറ്റിങ്ങിന് സമ്മതിക്കാറില്ല. ഇപ്പം നമ്മൾ എല്ലാവരും നിവൃത്തിയില്ലാതെ വന്നപ്പോൾ, ആളെ കാണാനും പറ്റാതെ വന്നപ്പോൾ, നമുക്ക് വേറെ ഒരു മാർഗ്ഗങ്ങളും ഇല്ലാതെ വന്നപ്പോഴാണ് ഓരോരുത്തരോരോരുത്തരായിട്ട് നമ്മൾ നമ്മളുടെ വക്കീലിൻ്റെ കണ്ട് സംസാരിച്ച് ചോദിച്ച് നമ്മൾ ഓരോരുത്തർ കേസ് ഫയൽ ചെയ്ത് തുടങ്ങിയത്. കേസ് ഫയൽ ചെയ്ത് തുടങ്ങി ഒരു ഇത്തിരി മുറുകി മുറുകി വന്നപ്പോൾ കുറച്ചൊക്കെ കുറേ ചാനൽ വഴി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ലാഭം എങ്ങനെയാണ് ഇത് തരണേന്നുള്ള എന്തെങ്കിലും ധരിപ്പിച്ചിരുന്നു, എന്താ പറഞ്ഞത്? നമ്മളെ എഗ്രിമെൻറ്റിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ 10 ലക്ഷത്തിന് 30,000 രൂപ മന്ത്ലിയാണ് അവർ തന്നുകൊണ്ടിരുന്നത് എനിക്ക്. അല്ല, അത് ആള് ബിസിനസ് ചെയ്തുണ്ടാക്കേണ്ടതല്ല. ബിസിനസ് ആൾക്ക് ഹബ്ബുണ്ട്, ഹബ്ബുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയാണ് ഹോട്ടൽ ബിസിനസ്സുകളുണ്ട്, പിന്നെ മണി ഇരട്ടിപ്പ് വേറെ എവിടെയോ പൈസ ഡെപ്പോസിറ്റ് അങ്ങനെയൊക്കെ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. അങ്ങനെ എല്ലാം ബിനാമി ഇടപാടുകളുടെ പേരിലാണ്. പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കണ്ടപ്പോൾ ആളെല്ലാം ബിനാമികളുടെ പേരിലേക്ക് മാറ്റി ആളെ ഏകദേശം ക്ലിയറായിട്ടാണ് നിൽക്കണം. ഇപ്പോൾ എല്ലാവർക്കും ഫ്രാഞ്ചൈസി അഗ്രിമെൻ്റാണ്. പിന്നെ കുറച്ച് പേര് ഒരു നിധി കൂടി ഉണ്ട് ആൾക്ക്. ആ നിധിയിൽ കുറേ പേര് ഫണ്ട് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പിരീഡ് കഴിഞ്ഞിട്ട് 1 വർഷം അല്ലെ 5 വർഷത്തെ കഴിഞ്ഞിട്ട് നമ്മളുടെ ഫണ്ട് റിട്ടേൺ ചെയ്യണമെന്ന് ചോദിച്ചിട്ടോ അവർക്ക് വരെ ഒന്ന് കൊടുത്തിട്ടില്ല. രാജൻ ജോസഫിനെ പോലെ ഒരുപാട് സാധാരണക്കാർ റാണയ്ക്ക് പണം നൽകി. എല്ലാവരും വഞ്ചിക്കപ്പെട്ടു. ഒടുവിൽ നിക്ഷേപകർ തൃശൂരിൽ ഒത്തുകൂടി. എല്ലാവർക്കും പറയാനുണ്ടായിരുന്നു തട്ടിപ്പിൻ്റെ അനുഭവകഥ. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ വഴി റാണ മദ്യവ്യവസായ മേഖലയിലേക്കെത്തി. കർണാടക, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ പബ്ബുകളും ബാറുകളും വാങ്ങിക്കൂട്ടിയെന്ന് നിക്ഷേപകരെ ധരിപ്പിച്ചു. ഡാൻസ് ബാറുകളും തുടങ്ങി. ഇവിടങ്ങളിലൊക്കെ പ്രവീണിന് നിക്ഷേപമുണ്ടോ അതോ തട്ടിപ്പിന്റെ ഭാഗമായ അവകാശവാദങ്ങളാണോ എന്ന് പോലീസ് തിരയുകയാണ്. സ്വന്തം പേരിനൊപ്പം റാണ എന്ന് ചേർത്ത പ്രവീൺ സ്വയം ഒരു സെലിബ്രിറ്റിയായി മാറി. സിനിമയായി പിന്നെ ഉന്നം. അനൻ, ചോരൻ എന്നീ 2 സിനിമകൾ നിർമ്മിക്കുകയും പ്രധാന വേഷത്തിൽ അഭിനയിക്കുകയും ചെയ്തു. ഒട്ടേറെ ധനകാര്യ സ്ഥാപനങ്ങളുടെ നാടാണ് തൃശൂർ. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്, അതോടൊപ്പം മോശം രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും. വൻ ലാഭം കിട്ടുമെന്ന് മോഹിച്ച് വലിയ തുക നിക്ഷേപിക്കുമ്പോഴാണ് വഞ്ചിക്കപ്പെടുന്നത്. പ്രവീൺ റാണയെപ്പോലുള്ള ഒരുപാട് പേർ ഇനിയും വാക് സാമർത്ഥ്യം കൊണ്ട് ആളുകളെ വീഴ്ത്തും. അവരുടെ കെണിയിൽ കുടുങ്ങാതിരിക്കുക. തട്ടിപ്പുകാർ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രവീണും പയറ്റി. സിനിമാ താരങ്ങൾ, മന്ത്രിമാർ, വൻ ബിസിനസ്സുകാർ എന്നിവർക്കൊപ്പം ഫോട്ടോകളെടുത്തു.
വൻതോതിൽ ഇത് പ്രചരിപ്പിച്ചു. ഇവരിൽ പലരും തന്റെ ബിസിനസ് പങ്കാളികളാണെന്ന് നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചു. പോലീസിൽ പ്രവീണിന് നിരവധി സുഹൃത്തുക്കളുണ്ടായി. പ്രവീൺ റാണയെ നായകനാക്കി ഇറങ്ങിയ സിനിമ സംവിധാനം ചെയ്തത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, തൃശൂർ റൂറൽ പോലീസിലെ ASI സാന്റോ അന്തിക്കാട്. എൻ്റെ പേര് സാന്റോ അന്തിക്കാട്, ചോരൻ എന്ന മൂവിയുടെ ഡയറക്ടറാണ്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രവീൺ റാണ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന കള്ളന്റെ കഥ. പ്രവീൺ റാണയുടെ നിക്ഷേപ പദ്ധതികൾ തട്ടിപ്പാണെന്ന് തൃശൂർ സിറ്റി പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ 3 വർഷം മുൻപേ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിട്ടും റാണയെ നായകനാക്കി പോലീസുകാരൻ സിനിമയെടുത്തു. മേലുദ്യോഗസ്ഥർ ഈ വിവരം അറിഞ്ഞതോടെ തൃശൂർ റൂറൽ പോലീസിന്റെ ആസ്ഥാനത്ത് നിന്ന് ഉദ്യോഗസ്ഥനെ വലപ്പാട്ടേക്ക് സ്ഥലം മാറ്റി. കള്ളനെ നായകനാക്കി സിനിമയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വകുപ്പുതല അന്വേഷണം നേരിടുകയാണ്. ഇതുമാത്രമാണ് റാണയുടെ പോലീസ് ബന്ധം എന്ന് കരുതരുത്. പോലീസിനെ വെട്ടിച്ച് ഇത്രയും കാലം മാറി നിൽക്കാൻ റാണയെ സഹായിച്ചത് പോലീസിൽ നിന്ന് വിരമിച്ച സംഘമാണ് എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. CI SI റാങ്കുകളിൽ നിന്ന് വിരമിച്ചവരടക്കം 20 പോലീസുകാരാണ് സേഫ് ആൻഡ് സ്ട്രോങ് എന്ന സ്ഥാപനത്തിന്റെ സുരക്ഷക്കാർ. വിരമിച്ച സർക്കിൾ ഇൻസ്പെക്ടർ പ്രഭാകരൻ, SI രാജൻ തുടങ്ങിയവർ ഇതിൽ ചില പേരുകൾ മാത്രം. ഇവരുടെ ഉപദേശം റാണ തട്ടിപ്പിനുള്ള മൂലധനമാക്കി. റാണയെ പ്രതിയാക്കി തൃശൂർ ജില്ലയിൽ മാത്രം 22 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 1 ലക്ഷം മുതൽ 17 ലക്ഷം രൂപ വരെ തട്ടിയെന്നായിരുന്നു പരാതികൾ. പോലീസ് പൊക്കുമെന്നുറപ്പായപ്പോൾ പ്രവീൺ റാണ മുങ്ങി. ഓഫീസുകളും വീടും പോലീസ് റെയ്ഡ് ചെയ്തെങ്കിലും റാണയെ പിടികിട്ടിയില്ല. ഒടുവിൽ രാജ്യം വിടാതിരിക്കാൻ പോലീസ് വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട് പ്രവീൺ റാണ. അന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് മൊത്തം ആസ്തി 89 ലക്ഷം രൂപ മാത്രമെന്നാണ്. ഇതിൽ 26 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഇടപാടുകൾ നടത്തുന്ന സമയത്ത് നൽകിയ സത്യവാങ്മൂലമാണിത്. അന്ന് കൈവശം പണമായി ആകെയുള്ളത് 10,000 രൂപ. 2 ബാങ്കുകളിലായി 23 ലക്ഷം രൂപയുടെ നിക്ഷേപവും 11 ലക്ഷം രൂപയുടെ ഓഹരിയും തനിക്കുണ്ടെന്നും പ്രവീൺ അന്ന് സത്യവാങ്മൂലത്തിൽ പറഞ്ഞു. ഒരു ബെൻസുകാറും മോട്ടോർ ബൈക്കും മാത്രമാണ് സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്നത്. പരാതികളുടെ പ്രവാഹമായതോടെ പോലീസ് ഉണർന്നു. പ്രവീൺ റാണയുടെ വീട്ടിലും ഓഫീസുകളിലും പോലീസ് റെയ്ഡ്. പൂട്ടിക്കിടന്ന ഓഫീസിന്റെ താഴു തകർത്തകത്തുകയറിയ പോലീസ് സംഘം വിലപിടിപ്പുള്ള രേഖകളും പണമിടപാട് സംബന്ധിച്ച ഫയലുകളും കണ്ടെടുത്തു. അരിമൂർ വെളുത്തൂർ ന്യൂ ജനറേഷൻ റോഡിൽ പ്രവീണിന്റെ വീട്ടിലും സമാന സമയത്ത് പരിശോധന. എന്നാൽ ഇയാളെ കണ്ടെത്താനായില്ല. തൃശൂർ ഈസ്റ്റ് വെസ്റ്റ് പോലീസ് സംഘങ്ങൾ രാവിലെ 10:30 തുടങ്ങിയ പരിശോധന വൈകിട്ട് 4:30 വരെ നീണ്ടു. തുടർന്ന് ഇവിടെ നിന്ന് നിരവധി വാഹനങ്ങൾ പോലീസ് കണ്ടുകെട്ടി. January 6 റാണ ഒളിവിൽ താമസിച്ചിരുന്ന കൊച്ചി ചെലവന്നൂരിലെ ഫ്ളാറ്റിൽ പോലീസ് എത്തി. ലിഫ്റ്റിൽ പോലീസ് മുകളിലേക്ക് പോയപ്പോൾ മറ്റൊരു ലിഫ്റ്റിൽ താഴേക്കിറങ്ങിയ റാണ മുങ്ങി. കറുത്ത മുണ്ടും ഷർട്ടും ധരിച്ച് റാണ കാറിൽ കയറി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളുമായി മടങ്ങാനായിരുന്നു പോലീസിന്റെ വിധി. തുടർന്ന് റാണ കടന്നുകളഞ്ഞ കാർ അങ്കമാലിയിൽ വെച്ച് പിടികൂടി. പക്ഷേ കാറിൽ താരമില്ലായിരുന്നു. ജാഗ്രതയോടെ കാക്കിപ്പട കാത്തിരുന്നു. ഒടുവിൽ റാണയുടെ ഭാര്യയുടെ ഫോണിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു കോളെത്തി. പൊള്ളാച്ചി ദേവരായപുരം ടവർ ലൊക്കേഷനിൽ നിന്നാണ് കോൾ വന്നത്. ശബ്ദം റാണയുടേതായിരുന്നു. ഒളിയിടം പോലീസ് തിരിച്ചറിഞ്ഞ നിമിഷം ഈസ്റ്റ് ഇൻസ്പെക്ടർ P ലാൽകുമാറും സംഘവും പൊള്ളാച്ചിയിലേക്ക്. ഫോണിന്റെ ഉടമയായ കരിങ്കൽ ക്വാറി തൊഴിലാളിയുടെ അടുത്ത് പോലീസ് എത്തി. ക്വാറിയിലെ കുടിലിൽ കറുപ്പണിഞ്ഞു കഴിഞ്ഞയാൾ കേരള പോലീസിനെ കണ്ട് കുതറിയോടാൻ ശ്രമിച്ചു. എന്നാൽ ഇയാളെ പോലീസ് കീഴ്പ്പെടുത്തി. തട്ടിപ്പ് വീരൻ പ്രവീൺ റാണ പിടിയിൽ. കയ്യിൽ 5 പൈസ ഇല്ലാതെ കോടീശ്വരൻ. വിവാഹമോതിരം വിറ്റുകിട്ടിയ പണവുമായാണ് നാടുവിട്ടതെന്ന് റാണ. കോടികളുടെ പണത്തെക്കുറിച്ച് ചോദിച്ച പോലീസിന് മുന്നിൽ റാണയുടെ പുത്തൻ അഭിനയം. ഫ്യൂച്ചർ മനസ്സിലാവും, ബിസിനസ് റെവല്യൂഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാനും പറ്റിച്ചിട്ടില്ല, ഫണ്ട് തിരിച്ചു കൊടുക്കും, കൊടുത്തിരിക്കും. ഒരാൾ പറ്റിച്ചിട്ടില്ല, നമ്മളൊരാളെയും പറ്റിച്ചിട്ടില്ല, ഫണ്ട് തിരിച്ചു കൊടുക്കും. ഒരാളെയും പറ്റിച്ചിട്ടില്ല, നിങ്ങള് കരുതുന്ന പോലെയല്ല, ബിസിനസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അറസ്റ്റിലാകുമ്പോൾ പ്രവീൺ റാണയ്ക്കെതിരെ ആകെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 31 കേസുകൾ. അക്കൌണ്ടുകൾ കാലിയാണെന്നും 16 കോടി രൂപ സുഹൃത്തിന് കടം നൽകിയെന്നുമാണ് പോലീസിന് റാണ നൽകിയിരിക്കുന്ന മൊഴി. ആരെയും പറ്റിച്ചിട്ടില്ലെന്നും ജാമ്യം നേടുന്നതിനായി മാറി നിന്നതാണെന്നുമാണ് പ്രവീൺ റാണയുടെ പുത്തൻ നമ്പർ. ഒരു ബിസിനസിന്റെ രീതിയിലേ ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളൂ. ബിസിനസ് ഒരു ചെടി നട്ടിട്ട് വളർന്ന് അത് റിസൾട്ട് ആവണവരെയാണ്, പ്രോഡക്റ്റ് ആയിട്ട് വേണം അത് കൊടുക്കാനായിട്ട്. അത് പകുതിക്ക് വെച്ച് വെട്ടിക്കളയരുത്, അങ്ങനെ സംഭവിച്ചതാണിത്. പക്ഷെ പകുതിക്ക് വെച്ച് ഇത് ഇങ്ങനെ പോരുത്. ബിസിനസ് കണ്ടക്ട് ചെയ്യും, ഒരു ബിസിനസ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് നമ്മൾ എല്ലാ മാസവും മീറ്റ് ചെയ്യുന്നുണ്ട്. ബിസിനസ് ഇതുവരെ നിലനിന്നിരുന്നു, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ പരാതിക്കാർ എത്തും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. തട്ടിപ്പിന്റെ ആഴവും വ്യാപ്തിയും ദിനംപ്രതി ഉയർന്നുകൊണ്ടേയിരിക്കുന്നു.
നിക്ഷേപകരെ തട്ടിച്ച പണം എവിടെയെന്ന ചോദ്യം പോലീസ് റാണയോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അഭിനയം തുടരാനാണ് റാണയുടെ നീക്കം. എന്നാൽ പ്രവീൺ റാണയ്ക്ക് കാര്യങ്ങൾ ഇനി അത്ര സേഫ് അല്ല. കാരണം സ്ട്രോങ് ആണ് കേസ്.